നമസ്കാരം, സി സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. നഗരം കനത്ത സുരക്ഷാ വലയത്തിൽ. മോദിയുടെ സന്ദർശനം പരിഗണിച്ച് ബുധനാഴ്ച പ്രാദേശിക അവധി. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദ്രക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. നേർച്ച ജനുവരി 28-29 തീയതികളിൽ. കൊടിയേറ്റം കഴിഞ്ഞതോടെ മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളിക്കും തുടക്കമായി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സഹകരണ മേഖലയിൽ കരുവന്നൂരിലതിന് സമാനമായ ചില പുഴുക്കുത്തുകളുണ്ടെന്നും അത്തരം തട്ടിപ്പുകൾക്കെതിരെ സഹകാരി സമൂഹം ജാഗ്രത പുലർത്തണമെന്നും ചെന്നിത്തല. ചിറനല്ലൂരിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ ഗുരുതര പരിക്ക്. ചൂണ്ടൽ പഞ്ചായത്തിലെ പാർണൂർ വാർഡ് മെമ്പർ ജൂലറ്റ് വിനുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റ പഞ്ചായത്ത് അംഗത്തെ അതിവേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിൽ അലംഭാവം സംഭവിച്ചതായി ആക്ഷേപം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. നഗരം കനത്ത സുരക്ഷാ വലയത്തിൽ. നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ബുധനാഴ്ച രാവിലെ മോദി ഗുരുവായൂരിലെത്തുന്നത്. ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക. നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തി. ഇതുപ്രകാരം രാവിലെ 7:20 മോദി ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങും. 7:30 ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തും. 7:40 ക്ഷേത്ര ദർശനം നടത്തും. 8:30 വരെ ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം 8:45 വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് 9:30 മടങ്ങും. ഇതിന്റെ ട്രയൽ റൺ നാളെ രാവിലെ നടക്കും. 2008 ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും 2019 പ്രധാനമന്ത്രി ആയപ്പോഴും മോദി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. രണ്ട് തവണയും താമരകൊണ്ടാണ് തുലാഭാരം നടത്തിയത്. ഇത് കണക്കിലെടുത്ത് ദേവസ്വം താമര കരുതും. മറ്റ് വഴിപാട് വിവരങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരം ദേവസ്വത്തിന് ലഭിച്ചിട്ടില്ല. മോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് രാവിലെ 6 മുതൽ 9 വരെ മറ്റു വിവാഹങ്ങൾക്ക് അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യാപക വിമർശനങ്ങൾ ഉയർന്നതോടെ അനുമതി നൽകാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിനടുത്തുള്ള മണ്ഡപത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നത്. തൊട്ടടുത്തുള്ള മണ്ഡപം ഒഴിച്ചിട്ട് ശേഷം 3-ാമത്തെയും 4-ാമത്തെയും മണ്ഡപങ്ങളിൽ വിവാഹം നടത്താനാകും. ഇതിനായി നേരത്തെ പോലീസിന് അപേക്ഷ നൽകണം. 20 പേർക്ക് മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളത്. ഇവരുടെ ആധാർ കാർഡിന്റെ പകർപ്പും RTPCR നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം നൽകണം. എന്നാൽ ഈ സമയത്ത് വിവാഹം നടത്തുന്നതിനായി ഇതുവരെ ആരും അപേക്ഷ നൽകിയിട്ടില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി നഗരത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 4,000-ത്തോളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡ് മുതൽ ഗുരുവായൂർ ക്ഷേത്രം വരെ റോഡിന് ഇരുഭാഗത്തും ബാരിക്കേഡ് ഒരുക്കും. രാവിലെ 6 മുതൽ ഈ റോഡിലൂടെ വാഹനങ്ങൾക്ക് പ്രവേശിക്കാനാവില്ല. മാധ്യമപ്രവർത്തകർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് നഗരത്തിൽ ബോർഡുകളും കൊടിത്തോരണങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. BJP നേതൃത്വത്തിൽ സ്വാഗത സംഘം ഓഫീസും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. CCTV ന്യൂസ് ഗുരുവായൂർ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 17 ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഗുരുവായൂർ നഗരസഭ, കണ്ടാണശ്ശേരി, ചൂണ്ടൽ, നാട്ടിക, വലപ്പാട് പഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കും. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ചിറനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയിൽ കരുവന്നൂരിലേതിന് സമാനമായ ചില പുഴുക്കുത്തുകളുണ്ട്. അത്തരം തട്ടിപ്പുകൾക്കെതിരെ സഹകാരി സമൂഹം ജാഗ്രത പുലർത്തണം. ബാങ്ക് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും ഇത്തരം തട്ടിപ്പുകളിൽ ഉത്തരവാദിത്തമുണ്ട്. ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളും ഒരുപോലെയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാനാകില്ല. അത്തരം വാദം സഹകരണ മേഖലയെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂവെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കരുവന്നൂരിൽ പണം കൊള്ളയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കും ഇതുപോലെയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. പണം കൈകാര്യം ചെയ്യുമ്പോൾ കാണിക്കേണ്ട ജാഗ്രതയും സത്യസന്ധതയും ജീവനക്കാരും ബാങ്കിന്റെ ഭരണാധികാരികളും പരമാവധി ചെയ്യുമ്പോഴാണ് ബാങ്കിന് ജനങ്ങളുടെ മുമ്പിൽ വിശ്വാസ്യത വർദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സഹകരണ മേഖലയിൽ മൊത്തം കുഴപ്പമാണ് എന്ന് വരുത്തി തീർത്താൽ അത് കേരളത്തിലെ സഹകരണ മേഖലയ്ക്കും അതുവഴി സമൂഹത്തിനും ദോഷമുണ്ടാകും എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
സഹകരണ ബാങ്കുകൾ തട്ടിപ്പു കേന്ദ്രങ്ങളാണെന്ന് ആരോപിച്ച് നിരന്തരം വാർത്താ സമ്മേളനം നടത്തിയിരുന്ന അനിൽ അക്കരെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ള പരോക്ഷമായ മറുപടിയായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പി മാധവൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി റീന പോൾ പ്ലാറ്റിനം ജൂബിലിയുടെ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ, മുൻ എം എൽ എ പി എ മാധവൻ, കുന്നുകുളം താലൂക്ക് കാർഷിക സഹകരണ സംഘം പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി, സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ്, കുന്നുകുളം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ എസ് എൻ ആരാധന, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ പോൾ, നജില സിറാജുദ്ദീൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ഐ വേണുഗോപാൽ, പി ബാലചന്ദ്രൻ, ബാങ്ക് ഡയറക്ടർ പി കെ പരീദ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സഹകാരികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ആശാപ്രവർത്തകരെയും സഹകരണ സംഘം കലാകായിക പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. ഒരു വർഷക്കാലം നീണ്ടുനിന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. സഹകാരി സംഗമങ്ങൾ മുതിർന്ന സഹകാരികളെയും കർഷകരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിക്കൽ, ബാങ്ക് ഹെഡ് ഓഫീസിനോട് ചേർന്നുള്ള നീതി മെഡിക്കൽ സ്റ്റോർ എന്നിവ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. സിസിടിവി ന്യൂസ്, കേച്ചേരി. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ജനുവരി 28-29 തീയതികളിലായിട്ടാണ് നേർച്ച. തിങ്കളാഴ്ച രാവിലെ ഹൈദരോസ് കുട്ടി മൂപ്പരുടെ ഖബറിടത്തിൽ നടന്ന കൂട്ടപ്രാർത്ഥനയോടുകൂടിയാണ് നേർച്ചയ്ക്ക് തുടക്കമായത്. ഖത്തീബ് ഖമറുദ്ദീൻ ബാദുഷ തങ്ങൾ, മുദരീസ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈത്തമി, അബ്ദുൽ ലത്തീഫ് ഫൈസി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ജുമാഅത്ത് പ്രസിഡന്റ് പി കെ ഇസ്മായിൽ കൊടിയേറ്റി. ജനറൽ സെക്രട്ടറി കെ വി ഷാനവാസ്, ട്രഷറർ ടി കെ അലി, ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി വിശ്വാസികൾ കൊടികയറ്റ ചടങ്ങിൽ പങ്കാളികളായി. കൊടിയേറ്റം കഴിഞ്ഞതോടെ മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളിക്കും തുടക്കമായി. തുടർന്ന് ചക്കരക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. കേച്ചേരി ചിറനല്ലൂരിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് വനിതാ പഞ്ചായത്ത് അംഗത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ചൂണ്ടൽ പഞ്ചായത്തിലെ പാർണൂർ വാർഡ് മെമ്പർ ജൂലറ്റ് വിനുവനാണ് ഗുരുതരമായി പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 ചിറനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. അപകടം സംഭവിച്ച 20 മിനിറ്റിന് ശേഷം ആക്സിന്റെ ആംബുലൻസ് എത്തിയാണ് ജൂലറ്റിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചിറനല്ലൂർ സഹകരണ ബാങ്കിന്റെ ജൂബിലി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ചിറമനേങ്കാട് കോൺകോർഡ് സ്കൂൾ മാനേജർ ആർ എം ബഷീർ അലക്ഷ്യമായി ഡോറു തുറന്ന് പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പിറകിൽ ജൂലറ്റ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഡോറിലിടിച്ച് നിയന്ത്രണം വിടുകയും എതിർദിശയിൽ നിന്നും വന്നിരുന്ന കാറിൽ ഇടിക്കുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ജൂലറ്റിന്റെ വാരിയെല്ലിനും താടിക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ ആദ്യം ആളെ വ്യക്തമായിരുന്നില്ല. എന്നാൽ ഹെൽമറ്റ് മാറ്റി ജനപ്രതിനിധിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹന ഉടമ പോലും തയ്യാറായില്ല. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ബിജോയ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബാങ്കിന്റെ ചടങ്ങ് നടക്കുന്നിടത്ത് എത്തിയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റയാളെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലീസ് വാഹനമോ കോൺഗ്രസ് നേതാക്കളുടേതുൾപ്പെടെയുള്ള വാഹനങ്ങളോ സ്ഥലത്തുണ്ടായിട്ടും 20 മിനിറ്റോളം കഴിഞ്ഞ് ആക്സിന്റെ ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റാനായത്. പൊതുജനങ്ങൾക്ക് മാതൃകയാകേണ്ട പോലീസിന്റെയും പൊതുപ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് അടിയന്തര രക്ഷാപ്രവർത്തനത്തിലുണ്ടായത് വലിയ നിസ്സംഗതയാണ്. തൃശൂരിലെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജൂലറ്റ് ബിനുവിനെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിൽ വാരിയെല്ലിന് പൊട്ടലേറ്റതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. സിസിടിവി ന്യൂസ്, കേച്ചേരി. സംഗീത സംവിധായകൻ കെ ജെ ജോയ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. പുലർച്ചെ 2:30 ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം. തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശിയായ കെ ജെ ജോയ് 200+ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയിട്ടുണ്ട്. 1975 ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. മലയാളത്തിലെ ആദ്യ ടെക്നോ മ്യൂസിഷ്യൻ എന്ന് വിശേഷിക്കപ്പെട്ട സംഗീത സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം. ദക്ഷിണേന്ത്യൻ സിനിമയിൽ ആദ്യമായി കീബോർഡ് ഉപയോഗിച്ചതും ഇദ്ദേഹമാണ്. 12 ഹിന്ദി ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. ബുധനാഴ്ച ചെന്നൈയിലാണ് സംസ്കാരം. സംസ്ഥാനത്തെ ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബത്ക്ലേവിന് തുടക്കമായി. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ വിദ്യാഭ്യാസ പഠന രീതികൾ പരിചയപ്പെടുത്തുക, വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് സമൂഹത്തിന്റെ ഭാഗമാകുന്ന വിദ്യാർത്ഥികളിൽ പൊതുസമൂഹത്തെയും വിവിധ സാമൂഹിക വിഭാഗങ്ങളെയും സാമൂഹ്യ നീതിയെക്കുറിച്ചുമെല്ലാം അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ബത്ക്ലേവ് സംഘടിപ്പിക്കുന്നത്. യൂഹന്നാൻമാർ അത്തനേഷ്യസ് ഒഐസി സ്മാരക ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സീസൺ 2 മത്സരത്തോടെയായിരുന്നു ബത്ക്ലേവിന് തുടക്കമായത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒഐസി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൾ ഫാദർ യാക്കൂബ് ഒഐസി, പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിനു പി വർക്കി, എക്സിക്യൂട്ടീവ് അംഗം പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു.
സംസ്ഥാനത്ത് നിന്നും 8 ടീമുകളാണ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. 15 മുതൽ 19 വരെ നീണ്ടു നിൽക്കുന്ന ബത്ക്ലേവിൽ സെമിനാർ, മത്സരങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഡിജിറ്റൽ ഫെസ്റ്റ്, വെബിനാർ, എക്സിബിഷൻ, വിദ്യാഭ്യാസ എക്സ്പോ എന്നിവ നടക്കും. സിസിടിവി ന്യൂസ്, കുന്നംകുളം. ബദനെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ബദനെ സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ബത്ക്ലേവിന്റെ ഭാഗമായി കുന്നംകുളം പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് ഇന്റർ സ്കൂൾ മീഡിയ സെമിനാർ സംഘടിപ്പിച്ചു. ബദനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സെമിനാർ ഹാളിൽ നടന്ന മീഡിയ സെമിനാർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി എഫ് ബെന്നി ഉദ്ഘാടനം ചെയ്തു. ബദനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒഐസി അധ്യക്ഷനായി, ഫിലിം ഡയറക്ടറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഫാദർ വർഗീസ് ലാൽ, മാതൃഭൂമി മുൻ ഡെപ്യൂട്ടി എഡിറ്റർ എം പി സുരേന്ദ്രൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അജ്മൽ ചമനൂർ, ബദനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ സി എൽ ജോഷി, ഐഷ റിസ്വാന, അലൻ പ്രിൻസ് ഷാജു എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധമായ 500 പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് മകരചൊവ്വ ദിനത്തിൽ കൊടിയേറും. 21-ാം തീയതി ഞായറാഴ്ചയാണ് പൂരാഘോഷം. പൂരം പതിവ് പോലെ സിസിടിവി തത്സമയം സംപ്രേഷണം ചെയ്യും. മകരചൊവ്വ ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 9 മണിക്ക് ക്ഷേത്രം മേൽശാന്തി തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂരം കൊടിയേറ്റം നടത്തും. 10:30 മുതൽ കലംകരിക്കൽ ചടങ്ങും 12:30 ക്ഷേത്രം കോമരം പൊങ്കാലയിൽ അരിയെറിയും. വൈകിട്ട് ഊരാളന്മാരുടെ വക, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുണ്ടാകും. 21-ാം തീയതി ഞായറാഴ്ചയാണ് പൂരം. പൂരദിവസം രാവിലെ വിശേഷാൽ പൂജകൾ നടക്കിൽപ്പറ, ഉച്ചയ്ക്ക് പൊങ്കാല, 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും നടക്കും. പിതൃക്കോവിൽ ഗണപതി തിടമ്പേറ്റും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ മേളവും അരങ്ങേറും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 45-ൽ പരം ഗജവീരന്മാർ അണിനിരക്കും. വൈകിട്ട് 6 മണിക്ക് നാടൻ കലാരൂപങ്ങൾ വടക്കൻ വാതിലിലേക്കെത്തും. സന്ധ്യയ്ക്ക് നടക്കൽപ്പറ, കേളി, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയുണ്ടാകും. രാത്രി 9 മണിക്ക് മേധാപൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണന്റെ പ്രമാണിത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം ഉണ്ടാകും. പുലർച്ചെ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ പൊങ്ങിടിയോടെ പൂരത്തിന് സമാപനം കുറിക്കുമെന്നും ഭാരവാഹികളായ തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരി, ടി ഡി ലാൽ, ടി എം സതീഷ്, വിജയൻ അഞ്ഞൂർ, എം എ അതിൻ തുടങ്ങിയവർ അറിയിച്ചു. സിസ്ടിവി ന്യൂസ്, പുന്നേർകുളം. പാർക്കാടി പൂരമഹോത്സവത്തിന്റെ ഭാഗമായി സനാതന ചെറുവത്താനി പുറത്തിറക്കിയ കലണ്ടറിന്റെ പ്രകാശനം നടന്നു. ക്ഷേത്രസന്നിധിയിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം എ അതിൻ, സെക്രട്ടറി ടി ഡി ലാൽ എന്നിവർ ചേർന്ന ക്ഷേത്രം ഊരാളൻ തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരിക്ക് കലണ്ടർ നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. സതീഷ് തോട്ടപ്പായമന, ധനീഷ്, ഷിബു തുടങ്ങിയവരും കലണ്ടർ പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. പൂരദിവസം വൈലാശ്ശേരി അർജുനൻ, സ്വർണ്ണ മുഖസൂര്യൻ കുട്ടൻകുളങ്ങര അർജുനൻ, ചോപ്പീസ് കുട്ടിശങ്കരൻ എന്നീ ഗജവീരന്മാരുടെ അകമ്പടിയിൽ മുരിങ്ങൂർ ബ്രദേശ് ചാനക്കുഴിയുടെ നാദസ്വരത്തിന്റെയും കലാമണ്ഡലം ബ്രഹ്മകുളം സുമേഷ് നയിക്കുന്ന 45-ഓളം മേള കലാകാരന്മാർ ഒരുക്കുന്ന പാണ്ഡിമേളത്തിന്റെയും ശ്രീപാദം ചൂണ്ടലൊരുക്കുന്ന ചമയങ്ങളോടുകൂടി ഉത്സവത്തിന് നിറച്ചാർത്ത് നൽകിക്കൊണ്ട് ചെറുവത്താനി ദേശപുരം ക്ഷേത്രസന്നിധി നിന്ന് എത്തിച്ചേരും. ചുവന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധരായ സെബാസ്ത്യാനോസിന്റെയും റപ്പായൽ മാലാഖിയുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. രാവിലെ 6:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി വികാരി ഫാദർ തോമസ് ചുണ്ടൽ കൊടിയേറ്റം നിർവഹിച്ചു. January 20, 21, 22 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. കൈക്കാരന്മാരായ സാമുവൽ തരകൻ, പാറക്കൽ ഷിജു, ഷാജി മണ്ടുമ്പ, ജനറൽ കൺവീനർ സി എൽ ടാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളാട്ടഞ്ഞൂർ സജിത്ത് ഗുരുക്കൾ സ്മാരക പ്രഥമ പുരസ്കാരം പ്രശസ്ത ഹസ്ത്യായുർവേദ പണ്ഡിതൻ നാഗേരി വാസുദേവൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു. വെള്ളാട്ടഞ്ഞൂർ പൌരാവലി സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത ആയുർവേദ ഡോക്ടറും സംഗീതജ്ഞനുമായ ബാജി പുരസ്കാരം സമർപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശോഭി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം പി എൻ അനിൽ മാസ്റ്റർ അധ്യക്ഷനായി. പ്രശസ്ത ശില്പി രാജൻ കായൽപുരയലിന് പുരസ്കാരം നൽകി. പഞ്ചായത്ത് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ, വെള്ളാട്ടഞ്ഞൂർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് വേണു വാര്യർ, ഫാദർ ഡേവിസ് ചക്കാലക്കൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി രാജേഷ്, എം ജി എസ് നായർ, പി ഡി ആന്റണി, രവീന്ദ്രൻ അമ്പക്കാട്ട്, സിമി ടീച്ചർ, ലൂസി ടീച്ചർ, കുര്യാക്കോസ് പുറത്തൂർ, ശങ്കരനാരായണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ കടങ്ങോട് പഞ്ചായത്തിലെ മെമ്പർമാരെ അറിയിക്കാത്തതിനെതിരെയും കടങ്ങോട് പഞ്ചായത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാണെന്നും ആരോപിച്ച് പ്രതിപക്ഷമായ ബി ജെ പി അംഗങ്ങൾ സെക്രട്ടറിയുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്തിലെ വാർഡുകളിലെ വികസന പദ്ധതികൾ മെമ്പർമാർക്ക് നേരിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ വിളിച്ചു ചേർത്തത്. എന്നാൽ കടങ്ങോട് പഞ്ചായത്തിലെ മെമ്പർമാരെ ഗ്രാമസഭയുടെ വിവരം ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരോ പ്രസിഡന്റോ അറിയിച്ചില്ലെന്ന് ബി ജെ പി മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, എം വി ധനീഷ് എന്നിവർ ആരോപിച്ചു. ഈ ഗ്രാമസഭയിലെ കടങ്ങോട് പഞ്ചായത്തിലെ ഒരു മെമ്പറുടെ പോലും പ്രാതിനിധ്യം ഇല്ലാതെ പോയത് വളരെ പ്രതിഷേധകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ഒരു മെമ്പറെ പോലും ആ ഗ്രാമസഭ വളരെ കൃത്യമായിട്ട് അറിയിക്കാതെ അത് ഒരു
എന്താ പറയുക, പൂഴ്ത്തി വെക്കപ്പെട്ട പോലെയാണ് അവർ ഗ്രാമസഭ ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. പഞ്ചായത്തിൽ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവർക്കും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രാമസഭ നടത്തിയത് ഒരു ഗൂഢലക്ഷ്യത്തോടെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എൽ സി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വന്നിട്ടാണ് ഞങ്ങളെ പോലുള്ള മെമ്പർമാരെ അവിടെ പ്രതിരോധിച്ചിരുന്നത്. അതുപോലെ ഇവർ ഈ ലോക്കൽ കമ്മിറ്റി യോഗം കൂടി അവിടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഗ്രാമസഭയിലൂടെ നടപ്പിലാക്കുന്നത് കൂടിയും ഞങ്ങൾക്ക് ആരോപണമുണ്ട്. ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും ആലംഭാവം കൊണ്ട് ഗുണഭോക്താക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യമാണുള്ളതെന്ന് മെമ്പർമാർ പറയുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ പദ്ധതി രൂപീകരണത്തിൽ കരട് ലിസ്റ്റ് രൂപീകരണം മുതൽ പദ്ധതി അംഗീകാരം ആവും വരെയുള്ള കാര്യങ്ങളെല്ലാം മെമ്പർമാരെയും അറിയിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും വേണം. പഞ്ചായത്തിൽ ഭരണസമിതി അനുഭാവികൾ ഓഫീസുകളിലും മറ്റും നിയമവിരുദ്ധമായി കയറിയിറങ്ങി ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് അവസാനിപ്പിക്കണം. പഞ്ചായത്തിൽ ആറുമാസമായി തകരാറിലായി കിടക്കുന്ന ഫോൺ പ്രവർത്തനക്ഷമമാക്കണമെന്നും പഞ്ചായത്ത് ആംബുലൻസ് സേവനം ഡ്രൈവറെ നിയമപരമായി നിയമിച്ച് 24 മണിക്കൂർ ആക്കണമെന്നും എം വി ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കാമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മെമ്പർ അറിയിച്ചു. തുടർന്ന് സമരം അവസാനിപ്പിച്ചു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന ബി ജെ പി അജണ്ടയുടെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ സമരനാടകങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. അനാവശ്യമായ ആരോപണങ്ങളാണ് ബി ജെ പി അംഗങ്ങളായ എം വി ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ നിരന്തരമായി ഉന്നയിക്കുന്നത്. ഭരണ പ്രതിപക്ഷ വേർതിരിവില്ലാതെ വിപ്ലവകരമായ വികസന പ്രവർത്തികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അധികാരമേറ്റ് 36 മാസത്തിനുള്ളിൽ 36 ജനകീയ പദ്ധതികൾ നടപ്പിലാക്കി. ഇതിന്റെ ഉദ്ഘാടനം നടന്നു വരികയാണ്. ഇതിൽ വിരളിപ്പിടിച്ചാണ് ബി ജെ പി അംഗങ്ങൾ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഓഫീസ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതെന്ന് മീന സാജൻ കൂട്ടിച്ചേർത്തു. 36 മാസങ്ങളാണ് കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ കയറിയിട്ട് വന്നിട്ടുള്ളത്. ആ 36 മാസങ്ങളിൽ 36 ഉദ്ഘാടനങ്ങളാണ് ഈ മാസം പൂർത്തീകരിച്ച പദ്ധതികളുടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 50 പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനങ്ങൾക്ക് റെഡിയായിട്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു വികസന പ്രവർത്തനം നടക്കുന്നത് കാണുമ്പോൾ മറ്റൊരു പ്രശ്നവും കടങ്ങോട് പഞ്ചായത്തിനെതിരെ പറയാനില്ലെന്ന് കാണുമ്പോൾ ഇവിടത്തെയുള്ള പ്രതിപക്ഷ മെമ്പർമാരായ ബി ജെ പി മെമ്പർമാർ നടത്തുന്ന ഒരു സമര നാടകമാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഫീസ് പ്രവർത്തനം വരെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കണമെന്ന് അറിയിക്കുന്നു. ഒരു വർഷത്തോളം നീണ്ടുനിന്ന വടുതല ജി യു പി എസ് സ്കൂളിന്റെ ശതവാർഷിക ആഘോഷങ്ങൾക്ക് സമാപനമായി. സ്കൂൾ അങ്കണത്തിൽ നിന്ന് ചേർന്ന സമാപന സമ്മേളനം കവിയും ഗാനരചിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമങ്ങളിലെ പൊതുവിദ്യാലയങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും വടുതല ഗ്രാമത്തിന്റെ പൊതുജീവിതത്തിൽ ഈ സ്കൂൾ നിർവഹിച്ച മാതൃകാപരമായ പങ്കിനെക്കുറിച്ചും റഫീഖ് അഹമ്മദ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. നടനും സാംസ്കാരിക പ്രവർത്തകനുമായ വി കെ ശ്രീരാമൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വാർഡ് കൗൺസിലർമാരായ ഷക്കീന മിൽസ, എ എസ് സുജീഷ്, രജി വിജു, സിഗ്മ രജീഷ് എന്നിവരും അധ്യാപകരായ രേഖ, ശൈലജ, കെ എം നിഹാസ് എന്നിവരും സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയായ കോടത്തൂർ ശേഖരൻ, യു എ ഇ സൗഹൃദ പ്രവാസി കൂട്ടം പ്രതിനിധിയായ മുസ്തഫ പാടിയോടത്തിൽ, ഫൈസൽ എം ആർ എ, ഷാജി അപ്പുൽ പാലസ്, ഫാത്തിമ വിരമിച്ച അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിന് ശേഷം നാടകം, മിമിക്രി തുടങ്ങിയവയുടെ അവതരണവും ഉണ്ടായിരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള പാലിയേറ്റീവ് കെയർ ദിനമായ ജനുവരി 15 കുന്നംകുളം മേഖലയും ടൗൺ വെസ്റ്റ് യൂണിറ്റും സംയുക്തമായി ചേർന്ന് നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി എം മിൻഹാസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മേഖലാ പ്രസിഡന്റ് സിജോ എം ജെ, കാരുണ്യ പ്രവർത്തന കമ്മിറ്റി ജില്ലാ ചെയർമാൻ പി പി ശിവാനന്ദൻ, മേഖലാ ഇൻചാർജ് ഡെന്നി എം പി, യൂണിറ്റ് ഇൻചാർജ് സുനിൽ ഏറത്ത്, മേഖലാ കാരുണ്യ പ്രവർത്തകരുടെ കോർഡിനേറ്റർ ഫ്രാൻസിസ് സി ജെ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി നൌഷാ തന്നം സ്വാഗതവും യൂണിറ്റ് ട്രഷറർ ദിലീപ് നന്ദിയും പറഞ്ഞു. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിയ കരട് ഉത്തരവ് പിൻവലിക്കുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കരട് വിജ്ഞാപനം പിൻവലിച്ച് പെരിങ്ങാട് പുഴ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിങ്ങാട് പുഴ സംരക്ഷിക്കണം. പെരിങ്ങാട് പുഴയും പുഴയോരവും റിസർവ് വനമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ കരട് വിജ്ഞാപനം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പിൻവലിക്കും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പെരിങ്ങാട് പുഴ വനമാക്കാനുള്ള കരട് വിജ്ഞാപനം റദ്ദ് ചെയ്യാനുള്ള സബ്മിഷൻ അവതരിപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് അധ്യക്ഷനായി, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ അബ്ദുൾ റഷീദ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ്, അനിൽ അഖര, സി സി ശ്രീകുമാർ, യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ കെ കെ ബാബു, യു ഡി എഫ് നേതാക്കളായ അസ്കർ അലിത്തങ്ങൾ, എൻ ജെ ലിയോ, പി കെ രാജൻ, കെ ബി ജയറാം, സി എം നൌഷാദ്,
വി ജി അശോകൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, സുബൈദ മുഹമ്മദ്, സി ജെ സ്റ്റാൻലി, കെ എസ് ദീപൻ, ഡി ടി പോൾ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സിസിടിവി ന്യൂസ്, കേച്ചേരി. കണ്ടാളശ്ശേരിയിൽ ക്യാൻസർ പ്രാഥമിക പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത്, തൃശൂർ ജില്ലാ ആരോഗ്യവകുപ്പ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ക്യാൻ തൃശൂർ സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ക്യാൻസർ രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും രോഗം മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കുകയും രോഗികളോടും രോഗത്തോടും ഉള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുകയും ക്യാൻസർ മൂലമുള്ള രോഗാതുരതയും മരണനിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ക്യാൻ തൃശൂർ എന്ന പരിപാടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ പദ്ധതിയുടെ മൂന്നാംഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്കുള്ള ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് നടത്തിയത്. വിവിധ വാർഡുകളിൽ നിന്ന് 200-ൽ പരം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, കണ്ടാണശ്ശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി ചിന്ത, കുടുംബശ്രീ ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് ചന്ദ്രൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് കെ എം ഷമീന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ആർ പ്രേംരാജ്, ബിഞ്ജു ജേക്കബ് സി, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ഡെയ്സി ആന്റണി, നിത ശ്രീനി, ജെ ബിനി, സ്റ്റാഫ് നഴ്സ് ജോയ്സി സി ജോൺ, ഫാർമസിസ്റ്റ് ഡെയ്സി, ആശാപ്രവർത്തകർ ശ്രീകൃഷ്ണ കോളേജിലെ കേഡറ്റ്സ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മികച്ച ഗാനരചിതാവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾക്ക് നിരവധി തവണ അർഹനായ കവിയും ഗാനരചിതാവുമായ റഫീഖ് അഹമ്മദിനെ കുന്നംകുളത്തെ സുധാ പാരലൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ആദരിച്ചു. ഹോട്ടൽ കെ ആർ റീജൻസിയിൽ നടന്ന ആദര ചടങ്ങിൽ സുധാ കോളേജിലെ അധ്യാപികയായിരുന്ന സുമതി ഗീവർഗീസ് മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥികളായ ഐ പി രാമചന്ദ്രൻ, ജയ്സിംഗ് കൃഷ്ണൻ, ആർട്ടിസ്റ്റ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. റഫീഖ് അഹമ്മദ് മറുപടി പ്രസംഗം നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ വശ്യവജസ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ശശികുമാറിന്റെ രണ്ടാമത്തെ നോവലായ വെർണിക്കയെക്കുറിച്ചുള്ള പുസ്തക ചർച്ചയും പ്രശസ്ത ഗായകൻ മമ്മിക്കുട്ടിയുടെ നേതൃത്വത്തിൽ റഫീഖ് അഹമ്മദിന്റെ ഗാനങ്ങളുടെ ആലാപനവും ഉണ്ടായി. വരുത്തംകുടി മേരിമാത ദേവാലയത്തിലെ പരിശുദ്ധ മേരിമാതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം സമാപിച്ചു. ആഘോഷപൂർവമായ പാട്ടുകുർബാന, കൂടുതുറക്കൽ ശുശ്രൂഷ, പ്രസിദ്ധന്റെ വാഴ്ച, വിവിധ കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വള ആശീർവാദിച്ച് നൽകൽ തുടങ്ങിയവയ്ക്ക് ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി നേതൃത്വം നൽകി. തുടർന്ന് രാത്രിയോടെ വിവിധ യൂണിറ്റുകളിലെ ആഘോഷങ്ങൾ പള്ളി അങ്കണത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമ്മികനായി, നവവൈദികൻ ഫ്രാൻസിസ് പുത്തൂക്കര തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 5 മണിക്ക് ലതീഞ്ഞ നൊവേന തിരുനാൾ പ്രദക്ഷിണം, 7 മണിക്ക് തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വള്ളുവനാട് ബ്രഹ്മ തിയേറ്റേഴ്സിന്റെ 2 നക്ഷത്രങ്ങൾ എന്ന നാടകാവതരണവും നടന്നു. നാളെ മരിച്ചവരുടെ ഓർമ്മ തിരുനാൾ ആചരിക്കും. 8-ാം ഇടത്തോടുകൂടി തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ രഞ്ജി മണ്ടുമ്പാൽ, ജെയിംസ് വടക്കൻ, ജോൺ കെ എസ്, റോയ് അക്കര, സാലി വിൻസെന്റ്, എം പി സിജോ വിൽസൺ, എം ഡി സിജോ ജോസ്, തോമസ് ചക്രമാക്കിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, വേലൂർ. വരവൂർ പഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജിഷ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ദിവ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജി വിനോദ്, ബ്ലോക്ക് മെമ്പർ പ്രീതി ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ സേതുമാധവൻ, പി എസ് പ്രദീപ്, സജീഷ്, അനിത എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം സജ്ജമാക്കുവാനും ദാരിദ്ര്യ ലഘൂകരണത്തിനും മുൻഗണന നൽകി ചൂണ്ടൽ പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. കേച്ചേരി മഹൽ ഓഡിറ്റോറിയത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിയിലെ 2024-25 വാർഷിക പദ്ധതിയുടെ കരട് രേഖ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന വികസന സെമിനാർ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി. പദ്ധതി രേഖയുടെ പ്രകാശനം ആൻസി വില്യംസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ, കേരള ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ചെയർമാൻ പി കെ രാജൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി.
വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ പദ്ധതി രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി പദ്ധതി സംയോജന സാധ്യതകളെക്കുറിച്ച് വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ മാഗി ജോൺസൺ, ഹസനുൽ ബന്ന, കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഐ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ വികസന സെമിനാറിൽ കരട് രേഖ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, കേച്ചേരി. കരസേനാ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ 24 കേരള ബറ്റാലിയൻ എൻ സി സിയിലെ ആർമി ഓഫീസറായ മേജർ പി ജെ സ്റ്റൈജുവിനെ ആദരിച്ചു. കണ്ടാനശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ പൊന്നാട അണിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ, ചുവനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശാരി ശിവൻ, കണ്ടാനശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് അംഗങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത വിനോദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മനു ചന്ദ്രൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ആർ പ്രേംരാജ്, ബിഞ്ചു ജേക്കബ്, ആരോഗ്യ പ്രവർത്തകർ, എൻ സി സി കേഡറ്റുകൾ എന്നിവർ സംബന്ധിച്ചു. ചാലശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മകരചൊവ്വ മഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 2:30 നട തുറക്കും. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഇരിഞ്ഞിമര ചുവട്ടിൽ ഭക്തജനങ്ങൾ തവിട് തൂളിക്കൽ വഴിപാട് സമർപ്പണം നടത്തും. 3 ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തവിട് തൂളിക്കലിനായി ക്ഷേത്രത്തിലെത്തും. തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 6 നാടൻ വേലകളായ തിറ, പൂതം എന്നിവ ക്ഷേത്രാങ്കണത്തിലെത്തി ഭഗവതിയെ പ്രദക്ഷിണം വയ്ക്കും. രാത്രിയിൽ പാന നടത്തി പറക്കൂറയിടും. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 7 ക്ഷേത്ര മൈതാനത്ത് പ്രഥമ ശ്രീ മുലയംപറമ്പത്തമ്മ പുരസ്കാര സമർപ്പണം നടക്കും. ക്ഷേത്രത്തിൽ കഴിഞ്ഞ 46 വർഷം തുടർച്ചയായി ഭഗവതിയുടെ പ്രതിരൂപമായി പ്രവർത്തിക്കുന്ന വെളിച്ചപ്പാട് ശിവശങ്കരന് പുരസ്കാരം നൽകി ആദരിക്കും. രാത്രി 7:30 തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന മക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന നാടകവും അരങ്ങേറും. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി കുന്നത്തേരി, സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക്, ട്രഷറർ സുഷിൽ ആലിക്കര, രക്ഷാധികാരി രാജൻ പുലിക്കോട്ടിൽ, പ്രശാന്ത്, നിഷാന്ത്, ജിബീഷ്, രതീഷ് എന്നിവർ നേതൃത്വം നൽകും. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. സിപിഎം വടക്കാഞ്ചേരി ഏരിയ തല സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം കുന്നംകുളം MLA SC മൊയ്തീൻ നിർവഹിച്ചു. ചിറ്റണ്ട പടിഞ്ഞാറ്റുമുറി ഹരിദാസിന്റെ സ്ഥലത്താണ് കൃഷി ചെയ്തത്. ഇരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷത വഹിച്ചു. സിപിഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MS സിദ്ധൻ, KM അഷ്റഫ്, സുനിൽകുമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എം നന്ദീഷ്, PT ദേവസി, സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു ആർ കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ മണ്ഡലം കോൺഗ്രസ് 169 ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമവും പ്രവർത്തക കൺവെൻഷനും ചേർന്നു. ഉമ്മൻചാണ്ടി നഗറിൽ DCC ജനറൽ സെക്രട്ടറി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് മറഡോണ പീറ്റർ അധ്യക്ഷത വഹിച്ചു. വേലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PP യേശുദാസ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. കടവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഷൈനി ഫ്രാൻസിസ്, 7 വാർഡ് അംഗം വിജനി ഗോപി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിവേകം, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് ഒളക്കെങ്കിൽ ഡേവിസ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര ശ്രീ നാഗഹരിക്കാവ് ക്ഷേത്രം 10-ാമതയ വേല മഹോത്സവത്തിനെ കൊടിയേറി. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സ്വാമി മുനീന്ദ്ര നന്ദ കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PM മുകുന്ദൻ, സെക്രട്ടറി MS വേലായുധൻ, ട്രഷറർ AD പ്രകാശൻ, MK രാജൻ, MC അഖിലൻ, കണ്ടംപുള്ളി ഗോപി, MS മദനൻ, MK ധർമ്മൻ, MS ശ്രീവത്സൻ എന്നിവർ നേതൃത്വം നൽകി. മകരം 10 ജനുവരി 24 ബുധനാഴ്ചയാണ് ഉത്സവം. കടകമ്പാൽ കാഞ്ഞിരമുക്ക് കാഞ്ഞിരമറ്റ മുസ്ലിം പള്ളിയുടെ നേർച്ചയും 35-ാം വാർഷികവും സംയുക്തമായി ആഘോഷിച്ചു. അണ്ട് നേർച്ചയുടെ ഭാഗമായി അന്നദാനം, വിവിധ കലാപരിപാടികളും ഉണ്ടായി. ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. ബഹുസ്വരമായൊരു സാമൂഹിക ഘടനയിൽ സ്നേഹമസൃണമായ സഹവർത്തിത്വം വിഭാവനം ചെയ്യുന്ന മതമാണ് ഇസ്ലാമെന്ന് സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പോഴും അഭിപ്രായപ്പെട്ടു. പഞ്ചതറ മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നീണ്ടുനിന്ന 3-ാമത് മജ്ലിസുന്നൂർ വാർഷികം ദിക്കർ ഹദാദ് വാർഷിക മഹാസംഗമത്തിലും മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപരവൽക്കരണത്തിന്റെയോ അന്യവൽക്കരണത്തിന്റെയോ നിലപാടുകളല്ല, സമാധാനപരമായ പാരസ്പര്യവും സ്നേഹവും കുടികൊള്ളുന്ന ഇടപഴകലുകളാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. സാമുദായിക ധ്രുവീകരണത്തെയും അപരമത വിദ്വേഷത്തെയും തീത്തുപ്പുന്ന വർഗീയതയെയും ഇസ്ലാം പ്രതിരോധിക്കുകയാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ നഗറിൽ നടന്ന ചടങ്ങിൽ മക്കാം സയ്യിദ് കൊച്ചുക്കോയ തങ്ങൾ മക്കാം സിയാറത്തിന് സയ്യിദ് ഹബീബ് തങ്ങൾ നേതൃത്വം നൽകി. മജ്ലിസുന്നൂർ വാർഷിക സംഗമത്തിന് സയ്യിദ് OMSF തങ്ങൾ നിസാമി മേലാറ്റൂർ നേതൃത്വം നൽകി. മഹല്ല് മുഹമ്മദ് സ്വാലി അൻവരി ഉദ്ഘാടനം ചെയ്തു.
ശിഥിലമാകുന്ന ബന്ധങ്ങൾ എന്ന ശീർഷകത്തിൽ മുഹമ്മദ് ഹുദവി വണ്ടൂർ പ്രഭാഷണം നടത്തി. മഹല്ല പ്രസിഡന്റ് സിംല ഹസൻ അധ്യക്ഷത വഹിച്ചു. മദ്രസ സദർ മു അലി മുഹമ്മദ് അലി ലത്തീഫി, ഹാഫിൽ മുഹമ്മദ് നസീം ഭാഗവി, ഹാഫിൽ മുഹമ്മദ് റഫീഖ്, ഇബ്രാഹിം ഫൈസി പഴുനാന, ഇസ്മയിൽ ഫൈസി മരത്തംകോട്, ഉമ്മർ ദാരിമി, മുജീബ് ഭാഗവി, അബ്ദുൾ റസാഖ് അൽ ഖാസിമി തുടങ്ങിയവർ പങ്കെടുത്തു. അബൂബക്കർ പുരളിയിൽ സ്വാഗതവും ഉസ്മാൻ ഹാജി നന്ദിയും പറഞ്ഞു. സിസിടിവി ന്യൂസ്, വേലൂർ. ജനുവരി 20 നടക്കുന്ന മനുഷ്യച്ചങ്ങളുടെ പ്രചരണാർത്ഥം DYFI കാട്ടകാമ്പാൽ മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാന്നട പ്രചരണ ജാഥ നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം മഹിമ സതീശൻ പതാക ക്യാപ്റ്റനെ കൈമാറി ഉദ്ഘാടനം ചെയ്തു. കരിച്ചാല കടവിൽ നിന്നും ആരംഭിച്ച ജാഥ പെങ്ങാമുക്ക്, മൂലേപ്പാട്, കാഞ്ഞിരത്തിങ്കൽ, ചിറക്കൽ, മിച്ചഭൂമി, ചെകുവേര കോളനി, കിഴക്കുമുറി, വടക്കുമുറി, ഇസ്രായിൽ, നടുമുറി, ചിറയൻകാട് എന്നീ യൂണിറ്റുകളിലെ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങി പലാട്ടുമുറിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ജിഷ്ണു NS ഉദ്ഘാടനം ചെയ്തു. പ്രചരണ ജാഥ ക്യാപ്റ്റൻ ലെനിൻ VS, മാനേജർ ഷെറിൻ ഷാജൻ, വൈസ് ക്യാപ്റ്റൻ ധന്യ വിജു, ട്രഷറർ അനുമോൻ സി തമ്പി, വൈസ് പ്രസിഡന്റ് അനേക് MV, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ കാന്നട ജാഥയ്ക്ക് നേതൃത്വം നൽകി. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി പണി കഴിപ്പിച്ച ഊട്ടുപുരയുടെ ഒന്നാംഘട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും താക്കോൽ സമർപ്പണവും മകരചൊവ്വ ദിനത്തിൽ നടക്കും. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പതിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ ഗണപതി ഹോമം, ഭഗവത് സേവ എന്നിവയുണ്ടാകും. രാവിലെ 8:30 ക്ഷേത്രം മുരാളൻ പയ്യഴി രാമചന്ദ്രനുണി യോഗം ഉദ്ഘാടനം ചെയ്യും. ഊട്ടുപുര പ്രസിഡന്റ് ഷൈൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ചൂണ്ടൽ അരവിന്ദൻ ഊട്ടുപുര ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രത്തിലെ ഭഗവതി സ്തോത്രഗാനങ്ങളുടെ പ്രകാശനവും ഉണ്ടാകും. മകരചൊവ്വയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ കലംകരിക്കൽ ചടങ്ങുണ്ടാകും. ഉച്ചയോടെ കോമരം അരിയെറിഞ്ഞ് ആശീർവാദം ചൊരിയും. കെച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കെച്ചേരി ജ്ഞാനപ്രകാശിന് UP സ്കൂളിൽ നടന്ന സ്നേഹസംഗമത്തിൽ സ്നേഹഭവൻ ട്രസ്റ്റ് ചെയർമാൻ P മാധവൻ അധ്യക്ഷനായി, കൺവീനർ ജീസൺ ചൂണ്ടൽ, ട്രഷറർ TO കുര്യാക്കൂസ് മാസ്റ്റർ, ജീവകാരുണ്യ പ്രവർത്തകൻ വൈശ്യം വീട്ടിൽ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് ഹോം കെയറിനായി ലഭിച്ച 3-ാമത്തെ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് സ്പോൺസർ വൈശ്യം വീട്ടിൽ മുഹമ്മദ് നിർവഹിച്ചു. കിടപ്പു രോഗികളെ വീടുകളിലെത്തി വൈദ്യസഹായവും സാന്ത്വനവും നൽകുന്നതിനൊപ്പം ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഫിസിയോതെറാപ്പി സെന്റർ, മൊബൈൽ ക്ലിനിക് തുടങ്ങിയ സേവനങ്ങളും സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തു വരുന്നുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച ഡോക്ടർ, 2 നഴ്സുമാർ, 3 ഫിസിയോതെറാപ്പിസ്റ്റുകൾ, 2 ഹെൽപ്പർമാർ, 5 ആശാപ്രവർത്തകർ, 6 സന്നദ്ധ പ്രവർത്തകർ, 3 ഡ്രൈവർമാർ എന്നിവർ സ്നേഹഭവനിൽ സേവനം ചെയ്യുന്നുണ്ട്. സ്നേഹസംഗമത്തിന്റെ ഭാഗമായി വള്ളവനാട് ബ്രഹ്മ അവതരിപ്പിച്ച 2 നക്ഷത്രങ്ങൾ എന്ന നാടകവും അരങ്ങേറി. CCTV ന്യൂസ്, കേച്ചേരി. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന കാർഷിക മേഖലയ്ക്ക് ഇന്ന് വൻ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. കേരളപ്രദേശ് കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ നേതൃത്വ ക്യാമ്പ് ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. കാർഷിക മേഖല തകർന്നാൽ കേരളം തകരും. കാർഷിക മേഖല സംരക്ഷിക്കാൻ ശക്തമായ പോരാട്ടം നടത്തണം. കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. പകരം കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ടൗൺഹാളിൽ നടന്ന സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VM കുര്യാക്കൂസ്, സംസ്ഥാന സെക്രട്ടറി ഷീബ ജയ്സൺ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലീന പ്രഹ്ലാദൻ, UDF മുൻ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, കർഷക കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് NM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിൽ 2024-2025 ജനകീയാസൂത്രണ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. 3.77 കോടി രൂപയുടെ പദ്ധതികളാണ് കരട് പദ്ധതി പ്രകാരം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. സർക്കാരിന്റെ പുതിയ നിർദ്ദേശങ്ങളായ ഹാപ്പിനെസ് പാർക്ക്, അതിദാരിദ്ര്യ സംരക്ഷണത്തിനുള്ള മൈക്രോ പ്ലാൻ, തൊഴിൽ സംരംഭങ്ങളിൽ തൊഴിലവസരങ്ങൾ, വൃദ്ധജനങ്ങൾക്കും കുട്ടികൾക്കുമുള്ള പദ്ധതികൾ, ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് തുടങ്ങി പഞ്ചായത്തിലെ വിവിധ സമഗ്ര മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികളുടെ കരട് യോഗത്തിൽ അവതരിപ്പിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചൂനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ് നന്ദിയും പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അഖില മുകേഷ്, PJ ജ്യോതിസ്, PC കുഞ്ഞൻ, ജനപ്രതിനിധികളായ രജനി പ്രേമൻ, വിജിത പ്രജി, KA ജ്യോതിഷ്, രേഖ ജയരാമൻ, നിമിഷ വിഗീഷ്, ബിജു കോലാടി എന്നിവർ സംസാരിച്ചു. ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, അംഗൻവാടി വർക്കർമാർ, CDS മെമ്പർമാർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പെരുമ്പലാവ്. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 1,20,00,000 രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും സ്കൂൾ വികസന സമിതി വാങ്ങിച്ചു നൽകിയ സ്ഥലത്തിന്റെ ആധാര കൈമാറ്റവും ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ET മുഹമ്മദ് ബഷീർ MP, പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിക്കും.
ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ജനുവരി 20 സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യചങ്ങല തീർക്കുന്നതിന്റെ ഭാഗമായി ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മനുഷ്യചങ്ങല സംഘടിപ്പിക്കുന്നത്. കിഴക്കാളൂരിൽ ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി കെ സൈഫുദ്ദീൻ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മറ്റം സെന്ററിലെ സമാപന യോഗത്തിൽ CPM മറ്റം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KS ദിലീപ്, CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി സി അംബികേശൻ, DYFI ജില്ലാ കമ്മിറ്റി അംഗം മഹിമ സതീഷ്, മേഖലാ സെക്രട്ടറി ജിജിൽ പൈനിത്തടം എന്നിവർ സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് VM വിനോദ്, മേഖലാ ട്രഷറർ അമൽ ആളൂർ, മേഖലാ എക്സിക്യൂട്ടീവ് ശരത് രാമനുണ്ണി, CS അരുൺ സതീഷ് എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരാകൂട്ടുകാവിൽ തെക്കുമുറി വിഭാഗം ഒരുക്കിയ നിറച്ചാർത്ത് നൃത്ത സന്ധ്യയ്ക്ക് സമാപനമായി. കൺവീനർ KR പ്രശാന്ത്, പ്രസിഡന്റ് കെ ചന്ദ്രദാസ്, ജിഷ്ണു പന്തക്കൽ, ഗിരി മാരാത്ത്, രാജു മാരാത്ത്, PC സന്തോഷ്, സുധി പന്തക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുരുത്തി വിഭാഗത്തിന്റെ മെഗാഷോയും നാളെ വടക്കുമുറി വിഭാഗത്തിന്റെ നാടൻപാട്ടും 17 തെക്കുമുറി വിഭാഗത്തിന്റെ ഒറ്റമര തണലെന്ന നാടകവും 18 പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയും അരങ്ങേറും. വളർത്തുമൃഗങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി തെണ്ടൻ അട നിവേദ്യം നടത്തി. പാലൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ മകരശിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കാലങ്ങളേറെയായി നടക്കുന്ന അത്യപൂർവവും അതിവിശേഷവുമായ ചടങ്ങാണ് തെണ്ടൻ അട നിവേദ്യം. മനുഷ്യർക്കെന്ന പോലെ വളർത്തുമൃഗങ്ങളായ പശു, ആട്, എരുമ തുടങ്ങിയ നാൽക്കാലികൾക്കും ആയുസ്സും ആരോഗ്യവും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനായി ഭക്തർ ക്ഷേത്രത്തിലെ ഉപദേവനായ തെണ്ടൻ സ്വാമിക്ക് അട നേദ്യം സമർപ്പിക്കുന്നു. ഭക്തരായ സ്ത്രീകൾ തെങ്ങിൻ പച്ചോല വെട്ടിയെടുത്ത് ഈർക്കിൽ മാറ്റി വൃത്തിയാക്കി ഇതിൽ പച്ചരിയും ശർക്കരയും നാളികേരവും ഉരലിൽ ഇടിച്ചു പാകപ്പെടുത്തി ഓലയിൽ തേച്ചു പിടിപ്പിച്ച് ഈർക്കിൽ കൊണ്ട് മൂട്ടിയാണ് അട ഒരുക്കുന്നത്. അത്താഴപൂജയ്ക്ക് മുന്നേ ക്ഷേത്രത്തിന്റെ പിറകുവശത്ത് തയ്യാറാക്കിയ കല്ലിന്മേൽ ശ്രീകോവിലിൽ നിന്നും കത്തിച്ച ഓലച്ചൂട്ടുകൊണ്ട് തല്ലി വേവിച്ചാണ് നേദ്യം ചുട്ടെടുക്കുന്നത്. മകരച്ചൊവ്വ ഉത്സവ കൊടിയേറ്റം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച രാത്രിയിൽ നടക്കുന്ന വിശേഷാൽ ചടങ്ങിന് നിരവധി ഭക്തർ എത്തിച്ചേർന്നു. നാളെ നടക്കുന്ന മകരച്ചൊവ്വ മഹോത്സവത്തോടെ ഈ വർഷത്തെ ചടങ്ങുകൾക്ക് സമാപനമാകും. CCTV ന്യൂസ്, ചാവക്കാട്. ബാലഗോകുലം പുന്നൂർക്കുളം താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി താലൂക്കിലെ വിവിധ ബാലഗോകുലങ്ങളിൽ ശ്രീരാമജയം പരിപാടി നടത്തി. അയോധ്യ പോരാട്ടങ്ങളുടെ വിവരണവും രാമായണ പാരായണവും ശ്രീരാമനാമജപവും നടന്നു. ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ, താലൂക്ക് സംഘചാലക് മുരളീധരൻ, താലൂക്ക് അധ്യക്ഷൻ TR അശോകൻ, ജില്ലാ സമിതി അംഗം ബാബു അയോധ്യ, TP ഉണ്ണി, താലൂക്ക് ഉപാധ്യക്ഷ സന്ധ്യ തൃപ്പറ്റ്, വടക്കേക്കാട് മണ്ഡലം കാര്യദർശി ജിതേഷ് വയലത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തയ്യൂർ യുവതരംഗം ഗ്രന്ഥശാലയ്ക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച കസേരകളുടെ സ്വീകരണവും MLA അനുവദിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് സെബി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി പ്രസിഡന്റ് PR മോഹനൻ മുഖ്യാതിഥിയായി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിതീഷ് ചന്ദ്രൻ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. വായനശാല സെക്രട്ടറി AL വിൻസെന്റ്, വനിതാവേദി പ്രസിഡന്റ് റീത്ത ഫ്രാൻസിസ്, ബാലവേദി പ്രസിഡന്റ് അബിൻ തോമസ്, MJ ഷാർജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ജനകീയ ചോദ്യം ഉന്നയിച്ച് January 20 തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന മനുഷ്യചങ്ങളുടെ ഭാഗമായി DYFI പുന്നൂർക്കുളം വെസ്റ്റ് മേഖലാ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥ ക്യാപ്റ്റൻ MB സുജീഷ്, വൈസ് ക്യാപ്റ്റൻ ബിഷ സുനിൽ, മാനേജർ PB ഷാഹിദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജാഥ നടത്തിയത്. പെരിയമ്പലം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച ജാഥ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. പനന്തറയിൽ നടത്തിയ സമാപന യോഗം DYFI മുൻ ജില്ലാ കമ്മിറ്റി അംഗം V അനൂപ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം AD ദനീപ്, V താജുദ്ദീൻ, CPM സെക്രട്ടറിമാരായ ശ്രീനിവാസൻ, മണി ബാബുലയൻ, CITU നേതാവ് സുശീലൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ സ്വീകരണവും നൽകിയിരുന്നു. എരുമപ്പട്ടി ഗവൺമെന്റ് LP സ്കൂൾ കുട്ടികൾ തയ്യാറാക്കുന്ന സംയുക്ത ഡയറിയുടെ പ്രകാശനം നടന്നു. കുട്ടികൾ ഡയറി എടുത്ത് ശീലം വളർത്തിയെടുക്കുവാൻ വേണ്ടിയാണ് 1-2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി പദ്ധതി തയ്യാറാക്കിയത്. എരുമപ്പട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പ്രകാശനം നിർവഹിച്ചു. SMC ചെയർമാൻ PT സുശാന്ത് അധ്യക്ഷനായി. സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച ടീച്ചിംഗ് എയ്ഡ് വിഭാഗത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയ R രാധികയെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ MK ജോസ്, പ്രധാന അധ്യാപിക KS സുജിനി, വടക്കാഞ്ചേരി BRC ഓഫീസർ ബിനു തോമസ്, അധ്യാപിക ജിൻസി തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞിമാർ ഡയനോഷ്യസ് കോളേജ് NCC
SD യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 15 ദേശീയ കരസേനാ ദിനം ആചരിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക തലവനായിരുന്ന ജനറൽ KM കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 15 കരസേനാ ദിനമായി ആചരിക്കുന്നത്. രാവിലെ 10:30 ആരംഭിച്ച ദിനാചരണം 12 മണിയോടെ സമാപിച്ചു. സുബേദാർ കുൽദീപ് സിംഗ്, പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു, കെയർ ടേക്കർ ഡോക്ടർ ബെൻസൺ CC എന്നിവരുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചു. തുടർന്ന് കേഡറ്റുകൾക്ക് കേക്ക് വിതരണം ചെയ്തു. മുഹമ്മദ് ഷാഫി, CM, കെയർ ടേക്കർ ഡോക്ടർ ബെൻസൺ CC എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങപ്പുറം SM UP സ്കൂൾ മാനേജർ KM രാജന് അന്തിമോപചാരം അർപ്പിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും. കഴിഞ്ഞ ദിവസം അന്തരിച്ച് ഇരിങ്ങപ്പുറം കൊഴുപ്പം മഠത്തിൽ രാജന് അന്ത്യാഞ്ജലി അർപ്പിക്കാനാണ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള നാട് ഒന്നാകെ ഒഴുകിയെത്തിയത്. രാവിലെ 9:30 സ്കൂൾ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചത്. മുരളിപെരുന്നെല്ലി MLA, കുന്നുകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ തുടങ്ങിയ ജനപ്രതിനിധികൾ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സ്കൂളിൽ 1 മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം തറവാട് വീട്ടിലെത്തിച്ച ശേഷം ഭൗതിക ശരീരം മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. ചിറ്റഞ്ഞൂർ മുള്ളത്ത് കുടുംബാംഗം പ്രീത ഭാര്യയാണ്. സുജിത ടീച്ചർ, സുജിത്ത്, സുഭക ടീച്ചർ എന്നിവർ മക്കളാണ്. കാഞ്ഞിരമറ്റം ശൈഖ് ഫരീദ് ഔലിയവിന്റെ ആണ്ട് നേർച്ചയുടെ ഭാഗമായി കിഴൂരിൽ ടീം ബ്രദേഴ്സ് ആഘോഷ കമ്മിറ്റിയുടെ ആഘോഷം തുടങ്ങി. കിഴൂർ പേമുഖം സെൻട്രലിൽ മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് ഖത്തീബ് സിദ്ദിഖ് അൻവരി കൊടിയേറ്റി ദുവാക്ക് നേതൃത്വം നൽകി. കമ്മിറ്റി അംഗങ്ങളായ റാഫി, ജലീൽ, നൌഷാദ്, നിഷാദ്, സലിം കിഴൂർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് 500 വീടുകളിലേക്ക് മധുര പലഹാരം, ചക്കര, ചോറ് തുടങ്ങിയവ നേരിട്ട് എത്തിച്ചു നൽകി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. വിപണി 8 വർഷത്തെ പ്രവർത്തന മികവുമായി കേച്ചേരിയുടെ മണ്ണിൽ തല ഉയർത്തി അക്കാഡിയ ഹോം ഗാലറി. അക്കാഡിയ ഹോം ഗാലറിയുടെ 8-ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ നിർവഹിച്ചു. വൈവിധ്യമാർന്ന കലാപരിപാടികൾക്കൊപ്പം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ സുനീത് കുമാറിന് ലഭിച്ചു. സമ്മാന പെരുമഴ പെയ്തിറങ്ങിയ ആഘോഷരാവിൽ സിസ് ആൻഡ് പ്രോ മ്യൂസിക് മസ അവതരിപ്പിച്ച ഗാനസന്ധ്യ വേറിട്ട അനുഭവം. കേച്ചേരിയുടെ മണ്ണിൽ വേരുറപ്പിച്ച അക്കാഡിയ ഹോം ഗാലറിയുടെ ആഘോഷങ്ങൾക്ക് അബ്ദുൽ കബീർ, ജുനീർ ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. മർത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2003-2004 SSLC ബാച്ച് ഒരുമിച്ചിരിക്കാൻ ഒരിക്കൽ കൂടി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. എടപ്പാളയെയും മർത്തംകോട് മുൻ അധ്യാപകനുമായ PV ഹൈദരാലി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മർത്തംകോട് സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. 2003-2004 ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മ സ്കൂളിലേക്ക് കസേരകൾ സമ്മാനിച്ചു. PTA പ്രസിഡന്റ് റാഫി കസേരകൾ ഏറ്റുവാങ്ങി. ഷിയാസ്, ഷാഫി, ഐസക്, നിഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി ചാവക്കാട് മുതുവട്ടൂരിൽ സിയ ബ്രൈഡൽ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ചാവക്കാട് മുതുവട്ടൂരിൽ സായ് സർവീസ് സെന്ററിന് സമീപമാണ് സിയ ബ്രൈഡൽ സ്റ്റുഡിയോയുടെ 3-ാമത്തെ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അബ്ദുൾ റഷീദ്, ബിൽഡിംഗ് ഉടമ അബ്ദുൾ നജീബ് എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ സ്ഥാപന ഉടമകളായ PS ബിബിൻ,
സോന, അശോക് എന്നിവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂരിലും തൃശൂരിലുമാണ് സിയ ബ്രൈഡൽ സ്റ്റുഡിയോയുടെ മറ്റു ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത്. മികച്ച ടീം വർക്കാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകത. ഗുരുവായൂരാണ് സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഡിസംബറിലേക്ക് ഞങ്ങൾ 10 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഞങ്ങളുടെ 3rd ബ്രാഞ്ചാണ്, 3rd ബ്രാഞ്ചാണ്. ഇനി ഒരു ബ്രാഞ്ച് കൂടി വരുന്നുണ്ട്, വടക്കേക്കാടാണ്. ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആധുനിക സൗകര്യങ്ങളോടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുതിയ ഭാവുകത്വം നൽകുന്നു എന്നതും സിയ ബ്രൈഡൽ സ്റ്റുഡിയോ ഉറപ്പു നൽകുന്നു. മികച്ച കസ്റ്റമർ സർവീസും ലഭ്യമാണ്. സിപിഐ വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടമണ നാരായണൻ നായർ അനുസ്മരണം നടത്തി. സിപിഐ മുതിർന്ന നേതാവ് എൻ കെ മണി പതാക ഉയർത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി എം മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഭാസ്കരൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വി ജിതേഷ്, കിസാൻ സഭാ സെക്രട്ടറി ബിജു കണ്ടമ്പള്ളി, പി എ അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേച്ചേരി ബ്രാഞ്ച് ചൂണ്ടലിൽ പ്രവർത്തനം ആരംഭിച്ചു. കേച്ചേരി ശങ്കര കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന SBI കേച്ചേരി ബ്രാഞ്ചാണ് ചൂണ്ടൽ ടൗൺ സ്ക്വയർ കോംപ്ലക്സ് കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നലി MLA നിർവഹിച്ചു. SBI ഗുരുവായൂർ റീജിയണൽ മാനേജർ S. അഭിമുത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ DGM K. രവികിരൺ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, കേച്ചേരി ബ്രാഞ്ച് മാനേജർ KN ഗോപകുമാർ, CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, SBI ഓഫീസേഴ്സ് അസോസിയേഷൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി KM റോഹിൻ, SBSU DGS PM ശ്രീവത്സൻ, ടൗൺ സ്ക്വയർ കോംപ്ലക്സ് ഉടമ ഡോക്ടർ VR ഷെനിൽ, കേച്ചേരി ബ്രാഞ്ച് സീനിയർ അസോസിയേറ്റ് VO ഫ്രാൻസിസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥമാണ് വിശാലമായ കെട്ടിടത്തിലേക്ക് കേച്ചേരി ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. മികച്ച ബാങ്കിംഗ് സേവനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MSC ബോട്ടണിയിൽ 4-ാം റാങ്ക് സ്വന്തമാക്കിയ 500 കൊടിയാട്ടിൽ സതീഷ് പ്രിയ ദമ്പതികളുടെ മകൾ അക്ഷയ കെ സതീഷിനെ BJP 500 ബൂത്ത് കമ്മിറ്റി പൊന്നാടൈ മൊമന്റോ നൽകി ആദരിച്ചു. BJP കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജബിൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രജീഷ് അയിനൂർ, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു KV, സിംജിത്ത് KM എന്നിവർ നേതൃത്വം നൽകി. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് 5,785 രൂപ, സ്വർണം പവന് 46,280 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ.
ചർമ്മം ആദൂർ ചുക്കിരി വളപ്പിൽ അപ്പുകൂട്ടൻ മകൻ രാമചന്ദ്രൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു സംസ്കാരം. പള്ളം ശാന്തിതീരത്ത് നടന്നു. തങ്കമണി ഭാര്യയും രാഗേഷ്, രേഷ്മ, റോഷ്ണി എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന പൊട്ടൻകുളങ്ങര പ്രയാഗയിൽ പരേതനായ ക്യാപ്റ്റൻ കുമാരൻ ഭാര്യ ഭാനുമതി ടീച്ചർ നിര്യാതയായി. 91 വയസ്സായിരുന്നു സംസ്കാരം. വീട്ടുവളപ്പിൽ നടന്നു. ദേവദാസ്, മോഹൻദാസ്, ഹരിദാസ്, മഹേഷ് ദാസ്, സുധീർ ദാസ് എന്നിവർ മക്കളാണ്. വേലൂർ വീട്ടിൽ കറപ്പൻ മകൻ പ്രഭാകരൻ എന്ന പ്രഭുട്ടി നിര്യാതനായി. 89 വയസ്സായിരുന്നു സംസ്കാരം. ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. കമലാക്ഷി ഭാര്യയാണ്. ഉണ്ണികൃഷ്ണൻ, അർജുനൻ, ഷാജൻ, രാജൻ, ഉഷ, പ്രസന്ന, നിഷ, പ്രസീത എന്നിവർ മക്കളാണ്. ആളൂർ ഇട്ടിയച്ചൻ ജോസ് നിര്യാതനായി. 66 വയസ്സായിരുന്നു സംസ്കാരം. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പതിയാരം സെന്റ് ജോസഫ് പള്ളിയിൽ നടക്കും. റോസിലി ഭാര്യയാണ്. ബെൻസി, റോസ്ബെൽ എന്നിവർ മക്കളാണ്. ആനായ്ക്കൽ കക്കയം വിളയത്ത് അരവിന്ദാക്ഷൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു സംസ്കാരം. കുന്നംകുളം നഗരസഭാ ക്രെമിറ്റോറിയത്തിൽ നടന്നു. പത്മിനി ഭാര്യയാണ്. അഖില, ആതിര എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. നഗരം കനത്ത സുരക്ഷാ വലയത്തിൽ. മോദിയുടെ സന്ദർശനം പരിഗണിച്ച് ബുധനാഴ്ച പ്രാദേശിക അവധി. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദ്രക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. നേർച്ച ജനുവരി 28-29 തീയതികളിൽ. കൊടിയേറ്റം കഴിഞ്ഞതോടെ മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളിക്കും തുടക്കമായി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സഹകരണ മേഖലയിൽ കരുവന്നൂരിലതിന് സമാനമായ ചില പുഴുക്കുത്തുകളുണ്ടെന്നും അത്തരം തട്ടിപ്പുകൾക്കെതിരെ സഹകാരി സമൂഹം ജാഗ്രത പുലർത്തണമെന്നും ചെന്നിത്തല. ചിറനല്ലൂരിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ ഗുരുതര പരിക്ക്. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറനൂർ വാർഡ് മെമ്പർ ജൂലറ്റ് വിനുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റ പഞ്ചായത്ത് അംഗത്തെ അതിവേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിൽ അലംഭാവം സംഭവിച്ചതായി ആക്ഷേപം. ഇതോടെ ഈ വാർത്ത മുന്നേറ്റം പൂർണ്ണമാകുന്നു. സി സി ടി വി നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv.